എല്ലാവർക്കും എൽ എൻ പി റിനൂവൽ സിസ്റ്റമിൻ്റെ ഡീറ്റെയിൽസ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് ബേസിക് ഓവർവ്യൂ ഓഫ് ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ്സ്. സോ ഈ ടോപ്പിക്കിന് എൻ്റർ ആവുന്ന മുന്നേ നമുക്ക് നമ്മുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, എവിടെയൊക്കെ അത് കാണാൻ പറ്റും, അത് കാണാൻ എങ്ങനെ ഉണ്ടാവും, നോർമലായിരിക്കുന്ന റൂഫ് ടോപ്പ് സോളാറിനും ഗ്രൗണ്ട് മൗണ്ടഡ് സോളാറിനും കാട്ടിലും ഇതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ബേസിക്സ് എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം, ഓക്കെ, എന്തൊക്കെ റിപ്പോർട്ട്സ് നമുക്ക് വേണം, അതേപോലെ ഓരോരോ സ്റ്റേജിലും നമുക്ക് ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അറിയാൻ വേണ്ടിയുള്ള ഒരു ചെക്ക് ലിസ്റ്റ്, ഇതിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്, അതേപോലെ സേഫ്റ്റി നോംസ്, സേഫ്റ്റി ലേബിളിംഗ് ഇതിൽ എങ്ങനെ ചെയ്യും, അതേപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ് ഒക്കെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അതേമാതിരി ഇതിലിരിക്കുന്ന ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എല്ലാ കാര്യങ്ങളെയും, വിൻഡിൻ്റെ സ്പീഡ്, ഇതിനെല്ലാത്തിനെയും സെൻസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻസസ് എന്തൊക്കെയാണെന്ന് ഇത് എല്ലാത്തിനെ കുറിച്ച് ഇന്ന് നമുക്ക് കാണാം. സോ ഈ ഫ്ലോട്ടിംഗ് സോളാർ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് സ്ട്രക്ചറാണ്. നമ്മൾ നോർമൽ വെള്ളത്തിൻ്റെ മുകളിൽ ഇത് ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇത് എവിടേക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഡാംസിൽ, പിന്നെ ഭയങ്കര സമ്മർ സീസൺസിൽ വാട്ടർ സ്കാർസിറ്റി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇത് ഒരു എക്സാമ്പിൾ ഉണ്ട്, അതായത് നമുക്ക് ഫ്ലോട്ടിംഗ് സോളാർ ഈ പവർ പ്രോജക്റ്റ് വന്ന് ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ് ആയ ഒരു സ്ഥലമുണ്ട് ആന്ധ്രാപ്രദേശിൽ, എൻ ടി പി സി സിംഹാദി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 25 MW ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് ആണ്. അതൊരു 100 acres ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ഓൺഗോയിങ് പ്രോജക്ട്സ് കേരളത്തിലും തമിഴ്നാട് തൂത്തുക്കുടി ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രോജക്റ്റിൻ്റെ ഒരു ഫോട്ടോ ആണിത്. സോ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഈ പി വി മോഡ്യൂൾസിനെ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പൈപ്പ്സ്, പ്ലാസ്റ്റിക്സ്, അതേമാതിരി ഇൻഡിവിജ്വൽ ഫ്ലോട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, മറ്റേ സ്ട്രക്ചേഴ്സ്. സോ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് 3 കാറ്റഗറി ആയിട്ട് വെക്കാം. ഒന്ന് എൻവിറോൺമെൻറ്റലായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സോഷ്യലി ഇത് എന്ത് ബെനിഫിറ്റ്സ് തരാൻ പോകുന്നത്, എക്കണോമിക്കലി എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് എൻവിറോൺമെൻറ്റലി നോക്കുമ്പോൾ കുറേ പോസിറ്റീവ് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ഇത് വന്നിട്ട് വാട്ടറിൻ്റെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് നമ്മുടെ വാട്ടറിനെ നമ്മൾ കൺസേർവും ചെയ്യുന്നുണ്ട് സമ്മർ സീസൺസിൽ. പിന്നെ വന്നിട്ട് ഈ സോയിൽ എറോഷനെ വന്ന് ഇത് കുറയ്ക്കുന്നുണ്ട് വെൻ കമ്പയർ ടു ദ നോർമൽ ടൈംസ്. സോഷ്യൽ ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ ഒരു റീക്രിയേഷണൽ ആക്ടിവിറ്റി നമുക്ക് ഉണ്ടാക്കാം. എന്തെങ്കിലും ഒരു ചേഞ്ച് വാട്ടർ ബോഡീസിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഫ്ലോട്ടിംഗ് സോളാർ ഇടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. എക്കണോമിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു അൺയൂസ്ഡ് സ്പേസിനെ നമുക്ക് നമ്മൾ പ്രോഫിറ്റബിൾ ഏരിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി ജനറേഷനെ നമുക്ക് എൻഹാൻസ് ചെയ്ത് തരുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ആങ്കറാണ്. പിന്നെ വന്നിട്ട് ഫ്ലോട്ട്സ് ഉണ്ട് ഇതിൽ, പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട്. ഈ ആങ്കേഴ്സിനെയും ഫ്ലോട്ട്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി മൂറിംഗ് ലൈൻസ് ഉണ്ട്. ഇത് ജനറേറ്റ് ആവുന്ന പവറിനെ നമുക്ക് DC-DC വഴിക്ക് ഇൻവേർട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ ബാക്കിയെല്ലാം നോർമലി യൂസ് ചെയ്യുന്ന എല്ലാ പവർ പ്ലാന്റ്സ് ഇരിക്കുന്നതാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്, ആങ്കർ, മൂറിംഗ് ലൈൻസ് ഒക്കെയാണ്. ഇനി ഓരോരോ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫ്ലോട്ട്സ് നേരത്തെ പറഞ്ഞ മാതിരി പൈപ്പ്സ് നമുക്ക് യൂസ് ചെയ്യാം, പ്യൂർ പ്ലാസ്റ്റിക് ഫ്ലോട്ട്സ് യൂസ് ചെയ്യാം, ഇൻഡിവിജ്വൽ ഫ്ലോട്ട്സ് യൂസ് ചെയ്യാം. സോ ഇതിന് ഇതുവരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെതായിട്ട് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിലെ ഹൈഡ്രോളിയോ ആർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ഉണ്ട്. അത് ഒരു റോല് ഒന്ന് മാത്രമേ ഉണ്ടാവും, അതിൽ ഒരു ഒറ്റ പാനൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ 2 rows ഉള്ളതും ഉണ്ട്, 4 rows ഉള്ളതും ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു മെയിൻ്റെനൻസ് പർപ്പസ് ഉണ്ടെങ്കിൽ ഇതിൽ പാത്ത് വേയും ഇതിൻ്റെ കൂടെ ഒരു പാർട്ടായിട്ട് വരുന്നുണ്ട് ഹൈഡ്രോളിയ ആർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ പറഞ്ഞ ഹൈഡ്രോളിയ ആറിൻ്റെ ഒരു പ്രത്യേകത. സോ നമുക്ക് യൂസ് ചെയ്യുന്ന ഫ്ലോട്ട്സ്, ഓക്കെ, ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന ഫ്ലോട്ട്സിനെ നമുക്ക് യൂസ് ചെയ്യുന്ന മുന്നേ ചെറിയ ടെസ്റ്റൊക്കെ ചെയ്യണം. വിൻഡ് ടണൽ ടെസ്റ്റ് ചെയ്യണം, ടെൻസിൽ സ്ട്രെങ്ത് നോക്കണം, അതിൻ്റെ മെറ്റീരിയൽ കോമ്പോഷൻ എങ്ങനെയാണ് നോക്കണം, ടെമ്പറേച്ചർ, യുവി ഏജിങ് ടെസ്റ്റ് നമുക്ക് നോക്കണം, അതേപോലെ ഫയർ റെസിസ്റ്റൻ്റ് ടെസ്റ്റ് നോക്കണം, അതേപോലെ ഡ്രിങ്കിങ് വാട്ടർ കോമ്പാറ്റബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലേക്സിൽ യൂസ് ചെയ്യുന്നതൊക്കെ എന്ന് പറയുമ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് തന്നെ ഉറപ്പായിട്ടിരിക്കും. അതേപോലെ ബ്രോയിൻസ് ഇൻ പഞ്ചർ ടെസ്റ്റ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ടെസ്റ്റ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടെസ്റ്റ് നമുക്ക് ചെയ്യണം.
നേരത്തെ പറഞ്ഞ പോലെ ഈ ആങ്കറിൽ രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് കോൺക്രീറ്റ് സിങ്കേഴ്സ്, ഇന്നൊന്ന് ഹെലിക്കൽ ആങ്കേഴ്സ് ആണ്. ഈ കോൺക്രീറ്റ് സിങ്കേഴ്സ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ നേരെ നമുക്ക് ബാർഗ് എന്ന് പറയുന്ന മെഷീൻ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും വെള്ളത്തിൻ്റെ അടിയിൽ. ഈ പറയുന്ന ഹെലിക്കൽ ആങ്കേഴ്സ് എന്ന് പറയുന്നത് ലാൻഡിൽ റിവർ ബാങ്ക്സിൻ്റെ ഓരത്ത് നമുക്ക് ലാൻഡ് ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ. സോ നേരത്തെ പറഞ്ഞ മാതിരി ഈ ആങ്കറിങ്ങിനെയും ഫ്ലോട്ടിനെയും കണക്ട് ചെയ്യാൻ നമുക്ക് ഉറപ്പായിട്ട് ഒരു മൂറിംഗ് ലൈൻ വേണം. അതാണ് ഈ മൂറി. ഇത് ഒന്നുമില്ല, ഇത് സ്പ്രിംഗ് മാതിരത്തെ ഒരു സംഭവമാണ്. വെള്ളത്തിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ വാട്ടർ ലെവൽ ഡിക്രീസ് ആയാലോ, അതേപോലെ എന്തെങ്കിലും വിൻഡ് കാരണം വേവ്സ് വിൻഡ് ഫോഴ്സ് ആയിട്ട് അടിക്കുമ്പോൾ വാട്ടർ ബോഡീസിൽ ചേഞ്ചസ് ഉണ്ടാവും. ആ സമയത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ എലാസ്റ്റിക് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ലൈറ്റിംഗ് പ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡിൽ ലൈറ്റിംഗ് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകണം. ഒന്ന് വന്നിട്ട് റോളിംഗ് സ്പിയർ റേഡിയസ് മെത്തേഡും പ്രൊഡക്ഷൻ ആംഗിളും. ഒന്നുമില്ല, ഈ കവറേജ് ആണ്, ഈ ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ കവറേജിനെ നമുക്ക് രണ്ട് ഇതായിട്ട് നമുക്ക് സ്പിറ്റപ്പ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഈ പ്രോസസ്സ് നമുക്ക് തുടങ്ങണ മുന്നേ നമുക്ക് ചില റിപ്പോർട്ട്സ് ഭയങ്കര ആവശ്യമാണ്. ഒന്ന് ടോപ്പോളജിക്കൽ റിപ്പോർട്ട്സ്, ആ വേവ്സിൻ്റെ ഹൈറ്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. മാക്സിമം എത്ര സ്പീഡിൽ കാറ്റടിക്കും നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ വാട്ടർ ലെവലിൽ വേരിയേഷൻ എങ്ങനെയൊക്കെ ഉണ്ടാവും നമുക്കറിയണം. ബാത്ത്മെട്രിക് റിപ്പോർട്ട്സ് ആവശ്യമുണ്ട്. അതേപോലെ മാക്സിമം ഡെപ്ത് എത്രയാണ്, ഗ്രൗണ്ട് സോയിൽ കോമ്പോസിഷൻ പോലത്തെ ടെസ്റ്റ് നമുക്ക് ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. അതിൽ ഓരോരോ പ്രോസസ്സിലും ചെക്ക് ലിസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ്സ് കുറേ ഫോളോ ചെയ്യുന്ന കാരണം നമുക്ക് ഉറപ്പായിട്ട് ചെക്ക് ലിസ്റ്റിന് ആവശ്യമുണ്ട്. ഫ്ലോട്ടിംഗ് ആൻഡ് മൗണ്ടിംഗ് സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആ പ്രോജക്റ്റിന് ആവശ്യമുള്ളതാണോ വന്നിരിക്കണം എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഓപ്പറേഷൻ മെയിൻ്റനൻസ് പർപ്പസിലും വാറണ്ടി പീരീഡ് പ്രോപ്പറായിട്ട് കവർ ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഈ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻറ്റും റിലവൻറ്റ് ടെസ്റ്റ് റിസൾട്ട്സും സർട്ടിഫിക്കറ്റ്സും ഉണ്ടാന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇതല്ലാതെ ഈ ആങ്കറിംഗ് ആൻഡ് മൂറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ചെക്ക് ലിസ്റ്റ് പ്രോപ്പറായിട്ട് ഉണ്ട്, ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ പ്രോപ്പർ ഷെഡ്യൂൾ ഇട്ട് നമുക്ക് ഈ ഇൻസ്പെക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇതല്ലാതെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് ഒരു പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്ന മോഡ്യൂൾസ്, ഇൻവെർട്ടേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ഇതെല്ലാത്തിൻ്റെ സപ്ലൈ ചെയ്യാൻ പോകുന്ന സപ്ലൈസിന്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഐ പി പ്രൊട്ടക്റ്റഡ് ഡിവൈസ് എന്ത് വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന കാരണം ഇത് IP65R IP66 റേറ്റഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. വാട്ടർ എൻട്രി ഇതിനുള്ളിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ എൻഹാൻസ് ആയിട്ടുണ്ടായില്ലേ. ചില നേരത്തെ നമുക്ക് വാട്ടർ ബോഡീൻ്റെ ഷേപ്പിനനുസരിച്ച് എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നോക്കണം. ഇതല്ലാതെ നമുക്ക് ജനറൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ നോക്കുമ്പോൾ ടിൽറ്റ്, പവർ ജനറേഷൻ അസസ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. അതേപോലെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻവെർട്ടർ ചൂസ് ചെയ്തിട്ടുണ്ടായില്ലേ, DC AC റേഷ്യോ എത്ര ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. സോ വൺസ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൊക്യൂർമെൻറ്റും കൺസ്ട്രക്ഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന മുന്നേ പ്രോപ്പർ പെർമിറ്റ്സ് നമ്മളെടുത്തിരിക്കണം. അതേപോലെ പ്രോപ്പർ കോർഡിനേഷൻ വന്നിട്ട് നമ്മൾ സപ്ലയേഴ്സിൻ്റെ കൂടെ, സബ് കോൺട്രാക്ടേഴ്സിൻ്റെ കൂടെ, ലോജിസ്റ്റിക് ടീമിൻ്റെ കൂടെ, മെഷീൻ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിട്ടുണ്ടാവും. ഓരോരോ സ്റ്റേജിലും ഓക്കെ നമ്മൾ എത്ര എന്തൊക്കെ മൈൽസ്റ്റോൺസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് ചെയ്യണം. അതേപോലെ വന്നിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻറ്റും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായില്ലേ, നമുക്ക് കേബിൾസ് ഇതിൽ അത് പ്രോപ്പറായിട്ട് റൂട്ട് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ കേബിൾ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്, അതേപോലെ ആങ്കറിങ്ങും മൂറിയും പ്രോപ്പർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഇതല്ലാതെ നമുക്ക് ആസ്ബിൾ ഡ്രോയിങ്സ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കുമ്പോൾ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ, സോ വൺസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും അവർ കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടാ, പ്രോപ്പർ ഹാൻഡ് ഓവർ ഉണ്ടാ, അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂ ഇല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യണം. ഡെലിവറബിൾസ് പറഞ്ഞ എല്ലാ ഡെലിവറബിൾസും സ്കോപ്പ് ഓഫ് വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവർ നമുക്ക് കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കാം. ഇതല്ലാതെ ബയോഫൂലിംഗ് എന്ന് പറഞ്ഞത് ഒന്നുമില്ല, പൊല്യൂഷനാണ്. പൊല്യൂഷൻ നോർമലി ബേർഡ്സിൻ്റെ കാരണമായിട്ടും വാട്ടറിൽ ഇരിക്കുന്ന ഉള്ള ഫിഷസ് കാരണമായിട്ടും നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. സോ അതൊക്കെ ഓവർകം ചെയ്ത് വരാൻ, റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സും ഷെഡ്യൂൾസും ഇതിലുണ്ടാ, പ്രോപ്പറായിട്ട് ഉണ്ടാന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇതിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം, ഫിനാൻഷ്യൽ കോൺട്രാക്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ ഡീറ്റെയിൽഡ് ഡിസൈൻസ് ഉണ്ടാ, കൺസ്ട്രക്ഷൻസ് ഉണ്ടാ, കമ്മീഷനിങ് ഉണ്ടാ എന്ന് നമുക്ക് നോക്കണം. നേരത്തെ പറഞ്ഞ മാതിരി സേഫ്റ്റി ലേബിളിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊരു ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് IEC 62446
ഡാഷ് വൺ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം. സോ ഈ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റിൽ പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ മെഷർമെന്റ് ചെയ്തിട്ട് ഇതിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാം, ഈക്വിപൊട്ടൻഷ്യൽ ബോണ്ട് ടെസ്റ്റ് ചെയ്യാം, പൊളാരിറ്റീസ് പ്രോപ്പറായിട്ട് ഉണ്ടാകാൻ നോക്കാം, അതേപോലെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ഓപ്പൺ സർക്യൂട്ട് കറണ്ട് ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് വയറിങ്സ് എല്ലാത്തിനെയും പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി സിംഗിൾ ലൈൻ ഡയഗ്രാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി നമ്മൾ യൂസ് ചെയ്ത ഓവർ കറക്റ്റ് പ്രൊഡക്ഷൻ ഡിവൈസസിൽ ഫ്യൂസസ് പ്രോപ്പറായിട്ട് ഉണ്ടാന്ന് പറഞ്ഞ് നമുക്ക് നോക്കണം. സോ ഇതൊക്കെ ഫോട്ടോസാണ്, സർജ് പ്രൊഡക്ഷൻ ഡിവൈസസ് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ഒരു ഫോട്ടോസ്, ഈക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് കണ്ടക്ടേഴ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു സോളാർ പ്രൊഫഷണൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ്. അതേമാതിരി ഗ്രൗണ്ടിങ് ചെയ്ത ഒരു ഫോട്ടോസാണ്. ഇതൊക്കെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും ലേബലിംഗ് മാർക്കിങ്സാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ കുറേ റിപ്പോർട്ട്സ് നമ്മൾ എടുക്കാനുണ്ട്, വാട്ടർ ബോഡീസിലാണ് ഉള്ളത്. സോ അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് എപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴെങ്കിലും മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ മെട്രോളജിക്കൽ സ്റ്റേഷൻസ് ഉണ്ടാവും. ആ മെട്രോളജിക്കൽ സ്റ്റേഷനിൽ ടെമ്പറേച്ചർ മെഷീൻ, ടെമ്പറേച്ചർ സെൻസാർസ് പാനലിൻ്റെ അടിയിൽ ഉണ്ടാവും, ഹ്യൂമിഡിറ്റി സെൻസാർസ്, വിൻഡിൻ്റെ സ്പീഡ് അറിയാൻ വേണ്ടി വിൻഡ് സെൻസാർസ്, വിൻഡിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി വിൻഡ് ഡയറക്ഷൻ സെൻസാർസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മളെ ചാനലിൽ എൽ എൻ പി റിനബിൾ സിസ്റ്റം ഇൻറ്റഗ്രേഷനെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കോണ് പ്രസ് ചെയ്യൂ. നിങ്ങൾക്ക് ഏതെങ്കിലും എൻക്വയറീസ് ഡിസൈൻ റിലേറ്റഡ് ആയിട്ടോ, ഇൻസ്റ്റാളേഷൻ റിലേറ്റഡ്, ടെസ്റ്റിംഗ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടോ സോളാറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രോജക്ട്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.